ഇന്റർനെറ്റ് ലഭ്യതയിലും വരിക്കാരുടെ എണ്ണത്തിലും ഇന്ത്യയിൽ വൻ കുതിപ്പെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. 2023-24 സാമ്പത്തിക വർഷത്തിലെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ടെലികോം മേഖല രാജ്യത്ത് വലിയ വളർച്ച കൈവരിച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിന്റെ അവസാനം 88.1 കോടിയായിരുന്നു ശരാശരി ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണമെങ്കിൽ അത് 2024 മാർച്ച് ആയപ്പോഴേക്കും 95.4 കോടിയായി ഉയർന്നു. 7.3 കോടി വരിക്കാരുടെ വർധനവാണ് ഈ മേഖല കൈവരിച്ചിരിക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 8.30% ഉയർന്നിട്ടുണ്ട്. വിലക്കുറവിൽ സ്മാർട്ട് ഫോണുകളുടെ ലഭ്യത, ഒപ്പം ഇന്റർനെറ്റ് സേവനങ്ങളുടെ ചുരുങ്ങിയ ചെലവ് എന്നിവയാണ് കണക്ക് വർധനവിന് ആധാരമായത്. ബ്രോഡ്ബാൻഡ് കണക്ഷനുകളുടെ എണ്ണത്തിൽ 9.15% വർധനവുണ്ട് എന്നും ട്രായ് വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2023 84.6 കോടിയായിരുന്നത് 2024 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 92.4 കോടിയായി വർദ്ധിച്ചു. വയർലെസ് ഡേറ്റ വരിക്കാരുടെ എണ്ണം 2023 മാർച്ച് അവസാനം 84.6 കോടിയിൽ നിന്ന് 2024 മാർച്ച് അവസാനത്തോടെ 91.3 കോടിയായി വർദ്ധിച്ചു. മൊത്തം ഡേറ്റ ഉപയോഗം 21.69% വർദ്ധിച്ചു. ടെലിഫോൺ വരിക്കാരുടെ എണ്ണം 2023 മാർച്ച് അവസാനത്തോടെ 117.2 കോടിയിൽ നിന്ന് 2024 മാർച്ച് അവസാനത്തോടെ 119.9 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഓരോ വരിക്കാരന്റെയും പ്രതിമാസ ശരാശരി 16 മണിക്കൂറായും ഉയർന്നിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ഇന്ത്യൻ ടെലികോം മേഖലയുടെ മികവാണ് കാണിക്കുന്നത്. ഇന്റർനെറ്റ് ആക്സസ്, അതിവേഗ കണക്ടിവിറ്റി, ഡേറ്റ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണുകളുടെ താങ്ങാവുന്ന വില, ഡേറ്റ പ്ലാനുകളുടെ ലഭ്യത, സ്ട്രീമിംഗ്, സോഷ്യൽ മീഡിയ, ഇ കൊമേഴ്സ് തുടങ്ങിയ ഓൺലൈൻ സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതി തുടങ്ങിയ ഘടകങ്ങളാൽ മൊബൈൽ ഇന്റർനെറ്റിന്റെയും ഡേറ്റ സേവനങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കും കാരണമാകുന്നുണ്ട്. അനാവശ്യമായും അമിതമായും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് പല ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും ഇടയാക്കും. മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ, ഏകാന്തത എന്നിവ നിയന്ത്രിക്കാനുള്ള മാർഗമായാണ് ചിലർ ഇന്റർനെറ്റ് ഉപയോഗത്തെ കാണുന്നത്. എന്നാൽ വ്യായാമം, ധ്യാനം, യോഗ തുടങ്ങിയ മനഃശാസ്ത്രപരമായ ഉത്തമ മാർഗങ്ങളാണ് വസ്തുത മാറിമറിക്കാൻ കാരണമാകുന്നത്. മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് അഡിക്ഷൻ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം. മനഃശക്തി കൊണ്ടും ദൃഢനിശ്ചയത്താലും നമ്മൾ ആരോഗ്യകരമായ രീതിയിലുള്ള ഇന്റർനെറ്റ് ഉപയോഗത്തിലേക്ക് തിരിച്ചു വന്നാലും അനാരോഗ്യകരമായ ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ പഴയകാല ഓർമ്മകൾ നമ്മളെ പൂർണ്ണമായി വിട്ടൊഴിയില്ല. നമ്മൾ ദിവസേന നേരിടുന്ന പലതരം അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദങ്ങളും തരണം ചെയ്യാനുള്ള ആരോഗ്യപരമായ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അല്പം സമയം ചെലവഴിക്കുന്നത് ഈ സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കും. അതേസമയം ഡിജിറ്റൽ വലയിൽ കുടുങ്ങിയ 385 കുട്ടികളെ മോചിപ്പിച്ച കേരള പോലീസിന്റെ ഡിഡാഡ് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കുട്ടികളിലെ അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം, ഓൺലൈൻ ഗെയിം ആസക്തി, അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കൽ, സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കൽ, വ്യാജ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ പണം നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് ഡിഡാഡിലെത്തിക്കുന്ന പരാതികളിൽ ഏറെയും. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഡിഡാഡ് സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ആരോഗ്യം, വനിതാ ശിശു വികസനം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.